യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര വൈറൽ ട്രെൻഡിങ് ആയ പൃഥ്വിരാജിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. യെസ്, 50 വർഷം അല്ലെ മല്ലിക സുകുമാരൻ സിനിമാ ജീവിതം. യെസ്, 50 വർഷം. ആസ് എ പൃഥ്വിരാജ് ഫാൻ, ആസ് എ പൃഥ്വിരാജ് ഫാൻ, അതൊരു കിടിലൻ സാധനമായിരുന്നു അല്ലേ. ലൈക്ക് എന്താ പറയാ, അമ്മേനെ കുറിച്ച് മകൻ പറയാണ് അറിയാലോ, ലൈക്ക് അമ്മമാരെ കുറിച്ച് മക്കൾക്ക് എന്താണെങ്കിലും പറയുമ്പോൾ 100 നാവായിരിക്കും. പക്ഷേ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സ്പീച്ച് ഒരു സാധനം വന്നിട്ടുണ്ട്. ഈ പലപ്പോഴും നമ്മുടെ സൊസൈറ്റി എന്താ പറയാ, സ്ട്രോങ് മാൻ ആവുമ്പോൾ ഒരിക്കലും കരയില്ല, തൊണ്ടയിടറില്ല, സങ്കടം വരില്ല, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, സ്ട്രോങ് മാൻ ആണ് ഏറ്റവും കൂടുതൽ കരയുക, പൊട്ടി പൊട്ടി കരയും. സങ്കടം വന്നാൽ പിന്നെ കരയില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. സങ്കടം വന്നാൽ ചിരിച്ചാൻ ഭ്രാന്താന്ന് പറയും നാട്ടുകാര്. അപ്പൊ എന്താണെങ്കിലും പൃഥ്വിരാജിന്റെ സ്പീച്ചിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അമ്മയുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതും അമ്മേന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്ട് ചെയ്യാനും പറ്റിയതും ഒരേ ഫീൽഡിൽ അമ്മയും മകനും ഉള്ള ടൈമില് അതൊരു വേറെ വൈബാണ്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അമ്മ എന്തൊക്കെ ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കയറി കണ്ടാൽ മതി. ട്രെൻഡിങ്ങിൽ തന്നെ നമ്പർ 2 ആയിട്ടൊക്കെ യൂട്യൂബിൽ നടക്കുന്നുണ്ട്, ഫേസ്ബുക്കിലൊക്കെ മില്യൺ വ്യൂസ് ആണ് അതിന്. സോ ഞാൻ അതിന്റെ ലാസ്റ്റ് പോർഷൻ വെക്കില്ല, അതിന്റെ തുടക്കമൊന്നും വെക്കില്ല, ടുവാർഡ്സ് എൻഡ് ടെയിൽ പോർഷൻ വെക്കാം. നിലയ്ക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ 40-41 വർഷങ്ങളായി കാണുന്ന വ്യക്തിയാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷി ഈസ് ദ സ്ട്രോങ്സ്റ്റ് വുമൺ ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ട്രെയിനിലേക്ക് പോകുമ്പോ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പൊ ചേട്ടനും ഞാനും അച്ഛനും ഇവിടെ ആംബുലൻസിലാണ്. അപ്പൊ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടോ, അമ്മ എന്ത് ചെയ്യും, ചേട്ടനും ഞാനും ഓക്കെ, അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരവാണ് ഇന്ദ്രയിത്തും എന്നിവിടെ നിൽക്കുന്ന ഞാൻ. സോ താങ്ക് യു ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം, ഒരുപാട് സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഓൾ വെരി സൂൺ. ശരിക്കും ആ ഒരു സ്റ്റേജ് അല്ലേ പൃഥ്വിരാജിന്റെ സങ്കടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി സുകുമാരൻ എന്ന് പറയുമ്പോ മലയാള സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിഗറാണ് അല്ലേ. അന്ന് എനിക്ക് തോന്നുന്നു മോഹൻലാലും മമ്മൂട്ടിക്കും ഒന്നും അത്ര ഒരു ഹൈപ്പൊക്കെ വരുന്നേ ഉള്ളൂ. ആ സാഹചര്യത്തിലൊക്കെ സുകുമാരൻ എന്നൊക്കെ പറയുമ്പോ ആസ് ഈക്വൽ ഒരു വില്ലൻ എന്നുള്ള നിലയിലൊക്കെ, കോട്ടയം കുഞ്ഞച്ചനിലൊക്കെ മമ്മൂട്ടിന്റെ ഒപ്പം തന്നെ സുകുമാരന്റെ ക്യാരക്ടറും ഭയങ്കര ഭീകര സാധനങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുടെ മരണം പെട്ടെന്ന് വരുന്നു. രണ്ടാൺകുട്ടികളാണെങ്കിലും എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആൻഡ് ഏറ്റവും വലിയൊരു കാര്യം മല്ലിക സുകുമാരൻ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കൊടുത്ത എഡ്യൂക്കേഷൻ അല്ല, അത് കണ്ടിന്യൂ ചെയ്ത് ഈ രണ്ടുപേർക്കും കൊടുത്ത എഡ്യൂക്കേഷൻ, അത് ഭയങ്കര ഒരു ബാക്ക് ബോൺ ആണ് പൃഥ്വിരാജിനും ഇന്ദ്രയത്തിനും. കാരണം ദ വേ ദേ പ്രസന്റ്, ദ വേ ദേ ടോക്ക്, ദ വേ ദേ ബിഹേവ്, അത് ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു സ്റ്റാൻഡേർഡാണ്, ഭയങ്കര ക്ലാസ് ഈ സാധനമാണ്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലാസ് എബവ് സാധനം മലയാളികൾ പൃഥ്വിരാജിന്റെ ആദ്യം ഈ അടുത്ത കാലത്ത് ഈ ന്യൂജൻ ആക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരി എന്ന് അറിയപ്പെട്ടത് പൃഥ്വിരാജിനെയാണ്. ഇംഗ്ലീഷ് പറയുന്നു അവൻ അഹങ്കാരിയാണ്, അവന്റെ ശബ്ദം ഗാംഭീര്യം, എന്തോ അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്, അവന്റെ ഇംഗ്ലീഷ്, അവന്റെ കോട്ട്, അവന്റെ കണ്ണട, അവൻ അഹങ്കാരിയാണ്. ആക്ച്വലി അതാ അമ്മ അവരത്ര സ്ട്രോങ് ആയിട്ട് വളർത്തിയതിന്റേതാണ്. അതുകൊണ്ടാണ് ലൈക്ക് രണ്ടുപേരും ഇന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ. എസ്പെഷ്യലി ലൈക്ക് പൃഥ്വിരാജ് കുറെ അധികം ഭയങ്കര വൈപ്പ് എല്ലാരും പറയും, പക്ഷെ നടന്റെ അഭിനയത്തിൽ എല്ലാരും ഇന്ദ്രയത്തിനല്ലേ എപ്പോഴും പറയാം. എനിക്ക് കേട്ടിട്ടുണ്ട് സീരിയസ് ആയിട്ടുണ്ട് ഇന്ദ്രയത്ത് ഭയങ്കര ടാലന്റഡ് ആണ്. ഞാനിപ്പോ ഒന്നും നോക്കണ്ട, ഈ പമ്പാപ്പച്ചെന്നെ നോക്കിയാ മതി. സോറി ഗൈസ്, ഐഫോണിന്റെ ക്യാമറ ചതിച്ചതാണ്, ചൂടായി ഓഫായി. ഇസ്തിരിപ്പെട്ടിയാണ് ഐഫോൺ 15 Pro Max. എക്സ്പീരിയൻസ് ഉള്ളവര് കമന്റ് ചെയ്തു, കുറെ ആട്ടായി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നായകൻ അല്ലേ, നമ്മൾ ഈപ്പൻ പാപ്പച്ചി പറഞ്ഞു, നെക്സ്റ്റ് നായകനാണ്. നായകൻ കിട്ടില്ല പടം അല്ലേ, ഭയങ്കര അഭിനയം കേട്ടോ, ഈ കണ്ടില്ല നായകൻ വേറെ ലെവൽ, ഒന്നും പറയാനില്ല ഇന്ദ്രയത്തിന്റെ. അപ്പൊ ഇന്ദ്രയത്ത് ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഭയങ്കര രണ്ട് വലിയ പില്ലേഴ്സ് ആയിട്ടാണ് മലയാള സിനിമയിൽ ഇപ്പൊ ഉള്ളത്. ഇവോൾവ് ആയി വന്നാണ്, കാരണം ഇന്ദ്രയത്ത് ആദ്യം മുതലേ ഒരു
എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ പോലെയാണ് ശരിക്കും അഭിനയിച്ചത്. പക്ഷെ പൃഥ്വിരാജ് ആദ്യ സമയത്ത് കുറെ ഇങ്ങനെ പടത്തിൽ അഭിനയിച്ചാലും പിന്നെ പിന്നെയാണ് മലയാള സിനിമകളിൽ. എനിക്ക് പൃഥ്വിരാജിന്റെ തുടക്കം മുതൽ അങ്ങോട്ട് എനിക്കൊരിക്കലും നന്ദനം കണ്ടപ്പോഴും വെള്ളിത്തിര കണ്ടപ്പോഴും സ്വപ്നക്കൂട് കണ്ടപ്പോഴും പിന്നെ ആ ലോറീന്റെ സിനിമ ചക്രം കണ്ടപ്പോഴും ഒന്നും ഒരു പുതിയ ഒരാൾ വന്നിട്ടുണ്ട് മലയാള സിനിമയിൽ നമുക്ക് ചിലപ്പോൾ തോന്നുള്ളൂ ചില നടന്നാൽ ഇയാൾ ഫ്രഷ് നടന്നാണല്ലോ എന്നുള്ള ഫീല് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദുൽഖർ ചെയ്തു സെക്കൻഡ് ഷോ ചെയ്തപ്പോഴും എനിക്ക് ദുൽഖർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ ഇല്ല. സോ അതൊക്കെ പെഡിഗ്രിയാണ് അവരുടെ ആ ഒരു ഇതുണ്ട് അച്ഛനമ്മ ഫാക്ടർ ഉണ്ട് അത് ഭയങ്കരമാണ്. ഇനി ഇതിന്റെ കമന്റ് ബോക്സ് ഫേസ്ബുക്കിലെ കമന്റ് ബോക്സ് ആണ് കണ്ടോ വായിക്കേ. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാനും പിന്നെ സിനിമ ഫീൽഡിലുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അത് വലിയ കാര്യമല്ല. ഇങ്ങനെ കൊട്ടി ആഘോഷിക്കേണ്ട കാര്യമില്ല. എത്രയോ അമ്മമാർ കൂലിപ്പണി എടുത്ത് മക്കളെ നോക്കി അവരെ നല്ല രീതിയിൽ വളർത്തുന്നു. അപ്പോഴാ US ഗ്രേറ്റ് ബ്രിട്ടൻ വീമ്പ് വിളമ്പുന്നത് സ്ട്രോങ്സ്റ്റ് വുമൺ നല്ല തമാശ. ഈ കമന്റ് ഇട്ട വ്യക്തി സുകുമാരൻ മരിച്ച സമയത്ത് മല്ലികാമ്മയുടെ ബാങ്ക് ബാലൻസ് പോയി നോക്കിയിട്ടുണ്ട്. എത്രയോ ആൾക്കാര് ഈ ഭർത്താവ് മരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നത് ആ സിനിമയിലാണ്. ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ സിനിമയിലുള്ള ബന്ധങ്ങളൊക്കെ ഒരു സൈഡിൽ വെക്കാം. ഇത്രയും ചെറുപ്പത്തില് ഭർത്താവ് മരിച്ചൊരു ലേഡി രണ്ട് കുട്ടികളെയും കയ്യിൽ വെച്ച് അവരുടെ മെന്റൽ സ്റ്റേജ് എന്താവും. അതെ ഞാൻ പറഞ്ഞു വരുന്നത് ബാങ്ക് ബാലൻസ് ഒരു സൈഡിലിരിക്കട്ടെ, ഈ പറഞ്ഞ റിലേഷൻസ് ഒരു സൈഡിലായിരുന്നു. ഇനി സിനിമ ഫീൽഡാണ്, സുകുമാരനില്ല, മക്കൾക്ക് ചാൻസ് കൊടുക്കണം എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവര് ചിലപ്പോ സൈഡ് ആക്കിയാലോ. സിനിമ ഫീൽഡാണ് എന്നും നടക്കാലോ അവിടെ. അപ്പൊ പിന്നെ ആ സമയത്ത് എന്താവും ഭാവി എന്താവും പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമുണ്ട്. അതെ, ഇനിയിപ്പോ ബാങ്ക് ബാലൻസ് ഉണ്ട്, സിനിമ എന്തും ആയിക്കോട്ടെ, സിനിമ ഫീൽഡാണ് ഒന്നും പറയാൻ. എത്രയോ പേരെ സൈഡ് ആക്കി ഒരാള് മരിച്ചു എഴുതിയിട്ട് എല്ലാവരും സഹായിക്കാൻ വന്ന് പൈസ കൊടുക്കും. നമ്മൾ എത്ര എത്ര അവസ്ഥകൾ കണ്ടിട്ടുണ്ട് ഈ ടിവിയിലൊക്കെ കാണുന്ന. അവരൊക്കെ ബാങ്ക് ബാലൻസ് ഉണ്ടോ ഇല്ലേ ഇവർക്ക്, ചില നടന്മാരും മരിക്കുമ്പോ ഭാര്യക്കും കുട്ടികൾക്കും കടം മാത്രവും ബാക്കി. രതീഷിന്റെ ഫാമിലിയിൽ നാല് മക്കളുണ്ടെന്ന്, ഭാര്യക്കും ജോലി ഉണ്ടായിരുന്നില്ല, എന്നിട്ട് അവരെങ്ങനെ കഷ്ടപ്പെട്ടു പിന്നെ കുറെ പേര് സഹായിക്കാൻ വന്നു എന്നുണ്ടെന്ന്. ഇതൊക്കെ ചുമ്മാ ഇരുന്ന് എഴുതി ടൈപ്പ് ചെയ്തിട വളരെ സുഖം മനസ്സിലായോ. പിന്നെ പൃഥ്വിരാജ് ഇവിടെ വന്നിട്ട് സ്വന്തം അമ്മേനെ കുറിച്ചല്ലാതെ നാട്ടില് വേറെ അമ്മമാരെ കുറിച്ച് പറയാൻ പറ്റും അല്ലേ? സ്വന്തം അമ്മേനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വളരെ ചെറുപ്പം മുതൽ മണ്ണിൽ പണിയെടുത്ത് 50-60 കൊല്ലം പൂർത്തിയാക്കി. അവസാനം ഒരു അനുസ്മരണവും അഭിനന്ദനങ്ങളും ഏറ്റുവാങ്ങുവാനോ കൊടുക്കുവാനോ ആരുമില്ലാതെ മൺമറഞ്ഞു പോയവരെയും ഇന്നും മിന്നുന്ന സ്ക്രീനിന്റെ വെട്ടത്തിലല്ലാതെ പണിയെടുക്കുന്നവരെയും സമയം സ്മരിക്കുന്നു. അല്ല, ഞാൻ ഒരു കേസ് ചോദിക്കട്ടെ, ഇങ്ങനെ കമന്റ് ഇടുന്നവരോടാണ്, നിങ്ങൾ നിങ്ങളാ വീട്ടിലെ അമ്മേനെ കെട്ടിപ്പിടിക്കുമ്പോ എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക, അല്ലാതെ മൺമറഞ്ഞു പോയി ഈ നാട്ടിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി എന്റെ അമ്മേ എന്ന് പറയുക. നിങ്ങൾ സ്വന്തം അമ്മക്ക് വയ്യാതെ ആവുമ്പോഴും അയ്യോ എന്റെ അമ്മ അവിടെ കിടന്നാലും ഞാൻ ബാക്കിയുള്ള മൺമറഞ്ഞ അമ്മമാർക്ക് ഞാൻ അനുസ്മരിച്ചോണ്ടിരിക്കോ അങ്ങനെ സ്മരിച്ചോണ്ടിരിക്കും. സ്വന്തം മക്കളും സ്വന്തം. പിന്നെ വേറെ കേസ് പറയാം, ചില ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, അത് മല്ലികോസുമാരും കിട്ടി. അവരവരുടെ ലൈഫിൽ അവർ ആക്ട്രസ് ആണ്, മക്കൾ ആക്ടേഴ്സ് ആണ്, ഫാമിലി മൊത്തം സിനിമയിലാണ്. അപ്പൊ അവർക്ക് അവരെ ആഘോഷിക്കാൻ ഒരു വേദി കിട്ടി, മക്കൾ അവിടെ അവരെ കുറിച്ച് പുകഴ്ത്തി പറയും. ഇതൊക്കെ ചിലർക്ക് റെയർ ആയിട്ട് കിട്ടുന്ന അവസരം, ലൈക് അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടി. അതിനെന്തിനത്ര കണ്ണുകടി വൈ ബട്ട് വൈ അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ. 18-ലെ വെള്ളപ്പൊക്കത്തിന് ഈ പറഞ്ഞ അമ്മയെ രക്ഷിക്കാൻ മക്കളെ ആരും കണ്ടില്ല. അതെ, 18-ലെ വെള്ളപ്പൊക്കം വരും പറഞ്ഞിട്ട് പൃഥ്വിരാജും ഇന്ദ്രജിത്തും വീട്ടിലിരുന്ന് വെള്ളപ്പൊക്കം വരുന്നുള്ളൂ, പൈനാക്കുള്ളവർ നോക്കി പുഴയിൽ നോക്കിയിരിക്കുന്നല്ലോ. ഈ കമന്റ് ഇട്ടവൻ അതായിരിക്കും 18-ലെ വെള്ളപ്പൊക്കം വരുന്നുള്ളത് ആദ്യം പ്രെഡിക്ട് ചെയ്തിട്ട് വീട്ടിൽ നോക്കിയിരുന്നല്ലോ. അവിടെ ഈ വെള്ളപ്പൊക്കം വന്നു, അവിടെ അമ്മ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് അമ്മ ഒറ്റയ്ക്കായിരുന്നു, ഇവരെല്ലാരും ആ സമയത്ത് എന്ത് ചെയ്യാനാണ്, എന്ത് കാണിക്കും, കഷ്ടം. Please stop all this nonsense talk and do some good social work for the needy. Try and learn few lessons from our Mammootty sir. He is far ahead of all other so-called top actors. Oh my common darling, what the bullshit are you talking about? Why are you talking here about Mammootty sir? What do you want? What a name. Palayur Sebastian Joseph Palayur. Oh Palayur bro, what are you thinking about your thoughts? പ്രസംഗം നന്നായിട്ടുണ്ട്. വലിയ കലാകാരനായ സുകുമാരന്റെ മകനെ ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട് സിനിമയിൽ രക്ഷപ്പെട്ടു. കഴിവുള്ളവർ പലരും പുറത്തുണ്ട്, ഗോഡ്ഫാദർ ഇല്ലാത്തതുകൊണ്ട് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം.
ജനിച്ചു പോയില്ലേ, നടനായി പോയില്ലേ, സുകുമാരന്റെ മകനാന്ന് കരുതിട്ട് ആരും സിനിമയിൽ വലിയ എത്രയോ ആള് പ്രേംനസീർ സാറിന്റെ മകൻ ഇനഫ് ചാൻസസ് കിട്ടിയോ, കിട്ടിയിട്ടുണ്ടെങ്കിലും ലൈക് ആളുകൾക്ക് എനിക്ക് തോന്നുന്നില്ല പ്രേംനസീർ സാറിനെ പോലെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളത് അല്ലേ. സോ ചിലരുടെ എന്താ പറയാ അതങ്ങനെയാണ്. പിന്നെ ഈ ഗോഡ് ഫാദർ ഇല്ലാത്തോണ്ട് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞ എന്താ, ഈ ഗോഡ് ഫാദർ ഇല്ലാതെ തന്നെ എത്ര പേര് അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിവിൻ പോളി ഉണ്ട്, ടോബിനോ ഉണ്ട്, ഈ പുതിയ ആൾക്കാരെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇന്ന ഫോൺ വിളിച്ചല്ലോ ഉണ്ണികുന്തൻ, അല്ല സീരിയസ് ആയിട്ട് ഉണ്ണികുന്തൻ ഒരു ഗോഡ് ഫാദർ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ അവിടെ ഉണ്ണികുന്തനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം ഒരു ഗോഡ് ഫാദറും ഇല്ലാതെയാണ് പിടിച്ചു കയറി വന്നത്. സമാജത്തിലും ഓ പിന്നെ കേരളത്തിൽ ഇങ്ങ് മൂലയിൽ കിടക്കുന്ന നാടക നടിക്ക് വിസ അനുവദിക്കലല്ലോ അമേരിക്കൻ പ്രസിഡന്റിന്റെ പണി. ചുമ്മാ പറഞ്ഞതാണ് ബൈഡനെ വിളിച്ചു വരെ പറയുന്നുള്ളത്. പൊട്ട അതും വിശ്വസിച്ചിട്ടാണോടാ കമന്റ് ഇടുന്നത്? അതൊക്കെ സത്യം വിചാരിച്ചിട്ടുണ്ടാവേ, തമ്മില് ഭയങ്കര ബന്ധമുണ്ടോ വിചാരിച്ചിട്ടുണ്ടോ പ്രസിഡന്റായിട്ട്? അല്ലടി ജോ ബൈഡൻ അവിടുത്തെ പ്രധാനമന്ത്രിയോ? അല്ല സ്പീക്കർ. പ്രധാനമന്ത്രി പ്രസിഡന്റോ? സ്പീക്കർ. അപ്പൊ അതാണ്, ഇത്രേ ഉള്ളൂ സംഗതി. അമ്മേനെ കുറിച്ച് പൃഥ്വിരാജ് കുറച്ച് ഇമോഷണൽ ആയി, അതുകൊണ്ട് മലയാളികളും ഇമോഷണൽ ആയി. രാജു വിട്ട് ഇമോഷണൽ ആയാൽ മലയാളി. പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്, എന്താ പറയാ, പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ മരിച്ചു കിടക്കുമ്പോ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുക. എന്താ നേരത്തെ ഇത് കേൾക്കുമ്പോ പൃഥ്വിരാജ് ആരോട് പറഞ്ഞു, ഇത്ര എന്തിനാ എല്ലാരും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കണേ, അച്ഛന്റെ മരണം കണ്ട് വന്ന് നോക്കിയാ പോയാ പോരെ. അതൊക്കെ ഭയങ്കര ടച്ച് ചെയ്ത സാധനമാണെന്നൊക്കെ പൃഥ്വിരാജ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ആള് പറഞ്ഞാണെന്നൊക്കെയല്ലേ പൃഥ്വിരാജ് പറഞ്ഞാണല്ല, അങ്ങനെ ചോദ്യം പൃഥ്വിരാജ് ചോദിച്ചു എന്ന് വേറെ ആരോ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എല്ലാരും വേറെ അറ്റീസ്റ്റിനെ കാണാൻ വന്നായിരുന്നു, മമ്മൂട്ടി മോഹൻലാൽ അവരൊക്കെ വന്ന സമയത്ത് അവരെ പിന്നാലെ പോയി. എന്റെ അച്ഛനെ കാണാൻ വരാതെ അവരെ എന്താ പോയിരുന്നോ, അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ ആ ഒരു ശക്തിയിലാണ്, അതായത് അവിടുന്ന് കൊറേ അനുഭവിച്ച് കഴിഞ്ഞ് ഒരു മെന്റലി സ്ട്രഗിളോ, അത് പൈസന്റെ സ്ട്രഗിളും ഉണ്ടാവും മറ്റേതും ഉണ്ടാവും, പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് സഹിച്ച് ഇതുവരെ എത്തിയത് ആ വിൽ പവർ ഭയങ്കര സംഭവിക്കണം. അത് സി മല്ലിക സുകുമാരനെ പോലെ ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ റെയർ ഓഫ് ദ റെയറസ്റ്റ് അമ്മമാർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുമ്പോ മക്കളും അമ്മമാരെ കുറിച്ച് പറയുന്നത് കേൾക്കാനുള്ള ഒരു ഡെസ്റ്റിനി ആ അമ്മയ്ക്ക് ഉണ്ടായി. അവരും സന്തോഷിക്കുന്നു, മക്കളും സന്തോഷിക്കുന്നു, ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളും ഇത് സന്തോഷിക്കുന്നു. അല്ലാതെ നമ്മൾ അതിനടിയിൽ കയറിയിട്ട് നിനക്ക് മാത്രമാണ് അമ്മ ഉള്ളത്, നാട്ടിൽ വേറെ അമ്മമാരൊന്നും പണിയെടുത്തിട്ടില്ല, പണിക്ക് പോണ അമ്മമാര് ഇങ്ങനത്തെ സമയത്ത് കൂലിപ്പണിക്ക് പോണതൊക്കെ പറഞ്ഞ് അപ്പോഴാണ് ഇവര് സ്മരണ വരും, അവർക്ക് മണ്ണിൽ പണിയെടുക്കുന്ന കൂലിപ്പണിക്ക് പോകുന്ന അതൊക്കെ പറയേണ്ടി വരും. നല്ല കാര്യമുണ്ടോ, ഇനിയിപ്പോ ഈ എഴുതിയിരുന്നവന്റെ വീട്ടിലെ അമ്മേനോട് ചോദിക്കണം എങ്ങനെ അവന്റെ അമ്മേനോട് നോക്കാം, അതിന്റെ സത്യം മനസ്സിലാവുക. ചിലപ്പോ മറ്റേതാവും സെറ്റപ്പ് ആയിരിക്കും, എന്തായാലും ഓക്കെ. സ്നേഹ കരഞ്ഞടേ കേട്ടോ, ഈ കുറച്ചായിട്ട് വീഡിയോയില് ഭയങ്കര കണ്ണീര് ഒലിപ്പിക്കുന്നുണ്ട്. ഈ പൃഥ്വിരാജ് ഇഷ്ടപ്പെടണ്ട, ഈ മോഹൻലാല് അന്ന് ഇഷ്ടപ്പെട്ടല്ലേ കഴിഞ്ഞില്ലേ, അതിനുശേഷം പിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഈ വെറും ഐ ലവ് യു രാജു ചേട്ടാ, വെറും സ്ക്രീൻ സ്പേസ് കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. മോഹൻലാലിന്റെ അടുത്ത് ഈ ലാലേട്ടന്റെ ആള്, മമ്മൂട്ടീന്റെ അടുത്ത് ഈ മമ്മൂട്ടീന്റെ ആള്, പലപ്പോഴായി മാറ്റി പറയുന്നുണ്ട്. പല വീഡിയോസ് നോക്കി പലപ്പോഴായി മാറ്റി. ഞാൻ കുറെ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട് വീട്ടില്, മൾട്ടി സ്റ്റാൻഡ് ആവനെ, മൾട്ടി അല്ലേ ഈ, വേറെന്തോ സ്റ്റാൻഡാണ് ഈ. സംഗതി അണക്കും എല്ലാം കുറച്ച് ഇവളോട് ഇപ്പൊ കാണുക വഴിക്ക് കൊറേ ആൾക്കാർ ഇപ്പൊ സെൽഫി ഒക്കെ എടുക്കാണെങ്കിലും സ്നേഹിച്ചില്ലേ, അതെ സെൽഫി എടുത്ത് വന്നിട്ട് മനസ്സിലായില്ല കേട്ടോ ആരാ ചോദിക്കാറുണ്ട്. ഞാൻ വെറും മറ്റേ മെയിൽ ഷോവനിസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയണ കാര്യം.